നമസ്തേ ജന ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം കെ ബി സി സി സംഘടിപ്പിച്ചു മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയെ ക്ഷണിച്ചതിൽ കോൺഗ്രസിലെ വലിയൊരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് രാഷ്ട്രീയമായി രണ്ട് ചേരിയിലുള്ളവരുടെ അതൃപ്തിയായിരുന്നില്ല അത് മറിച്ച് ഉമ്മൻചാണ്ടിയെ അധികാരത്തിൽ നിന്നും താഴെ താഴെയിറക്കാൻ തികച്ചും മര്യാദകെട്ടതും വൃത്തികെട്ടതുമായ രാഷ്ട്രീയം കളിച്ചവരുടെ നേതാവിനെ തന്നെ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചത് അന്തരിച്ച നേതാവിനോടുള്ള അനാദരവായിട്ടാണ് അവരെടുക്കുന്നത് സി പി എമ്മിനില്ലാത്ത രാഷ്ട്രീയ നൈതികത കോൺഗ്രസ് കാണിക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് അവരുടെ ചോദ്യം തികച്ചും ന്യായമല്ലേ ആ ചോദ്യം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പിണറായിയെ ക്ഷണിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ലത്രേ പിന്നെ ആർക്കായിരുന്നു പിണറായിയെ കെട്ടി മോഹം ബോഹം ഇത് ആദരവോ അനാദരവോ നമുക്ക് പരിശോധിക്കാം രാഷ്ട്രീയ നിരീക്ഷകരായ ഷിജിത് പണിക്ക അഡ്വക്കറ്റ് കെ എം ഷാജഹാൻ അഡ്വക്കറ്റ് ബി എൻ ഹാസ്ക കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു എന്നിവ ചേരുന്നു അതിഥികളായി എല്ലാ അതിഥികളെയും ഈ സംഭവത്തിലേക്ക് സ്നേഹാതരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും അഡ്വറ്റ് സേനാപതി വേണു പിണറായി വിജയനെ ഈ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടകനായി തീരുമാനിച്ചതാരാണ് അനിൽ നമ്പ്യാരെ പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ അനുസ്മരണ യോഗത്തിൽ അദ്ദേഹത്തെ ക്ഷണിക്കുക എന്നുള്ളത് അതിനകത്ത് ഇപ്പം ആദരവോ അനാദരവോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നില്ല അത് രാഷ്ട്രീയ മര്യാദയും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ആ എന്താ പറയുക സാമാന്യ മര്യാദയുടെയും ഒക്കെ ഭാഗമായി ഇപ്പോ പിണറായി വിജയനും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അദ്ദേഹം വേട്ടയാടി വേട്ടയാടിയത് വരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ അതിനെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല അതുകൊണ്ട് തന്നെ ഇത് കെ പി സി സി എടുത്തിയൊരു തീരുമാനമാണ് ആ തീരുമാനത്തിൽ ഒരു അനൗചിത്യോ ഔചിത്യോ അല്ല മറിച്ച് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഭരണ അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ് ഈ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോ മറ്റു വിഷയങ്ങളൊക്കെ നമുക്കത് ഈ ഒരു ഘട്ടത്തിൽ മാറ്റിവെക്കാം തീർച്ചയായിട്ടും വൈകേണ്ടവരെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണല്ലോ ആ കാര്യത്തിൽ ഇനിയിപ്പം ഞാൻ പറഞ്ഞ ഒരു ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിൽ വിയോജിപ്പ് ഒക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാകും അമ്പത്തി ഒന്ന് ശതമാനം ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിൽ അംഗീകരിക്കപ്പെടേണ്ടതാണല്ലോ അപ്പോ വിയോജിപ്പ് ഉള്ളവരുണ്ടാകാം പക്ഷെ ആരും പരസ്യമായി അങ്ങനെ ഒരു വിയോജിപ്പ് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയമായ മറ്റു വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ വൈരങ്ങളോ ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അത് പ്രകടിപ്പിക്കേണ്ട ഒരു സമയമല്ല ശ്രീ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹം മരണപ്പെട്ടിട്ട് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അദ്ദേഹത്തെ സംസ്ഥാന തലത്തിൽ ആദരിക്കപ്പെടുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരൊറ്റ പരിഗണന മാത്രമാണ് ശ്രീ പിണറായി വിജയന് കൊടുത്തിരിക്കുന്നത് മറ്റൊരു പരിഗണനയും ഇപ്പോഴത്തെ ഘട്ടത്തിൽ കൊടുത്തിട്ടില്ല ഭരണ എന്ന നിലയിൽ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത് ആ തീരുമാനം ഏകകണ്ഠമായി കെ പി സി സി എടുത്തിട്ടുള്ള തീരുമാനം എന്നുള്ളത് മാത്രമാണ് ഇനി അതിലാരെങ്കിലും യു പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു ഒരു ജനാധിപത്യത്തിൽ വിയോജിപ്പ് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ കെ പി സി സി ഇക്കാര്യത്തിൽ ഏകകണ്ഠനയാണ് ഐകണ്ഠനയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ആ തീരുമാനത്തിന്റെ ഫലം എന്നുള്ള നിലയിലാണ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ഈ അനുസ്മരണ സമ്മേളനത്തിൽ കേരളത്തിന്റെ പിണറായി വിജയൻ ബഹിഷ്കരിച്ച നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്

ഞാൻ പറയുന്നില്ല കൂടുതലായിട്ടൊന്നും അല്ല അതൊക്കെ അതൊക്കെ ശരിയാണോ അതൊക്കെ ശരിയാണോ യെസ് ഒരു നിമിഷം സേനാപതി വേണോ സേനാപതി വേണോ ഒരു നിമിഷം ഞാനൊന്നും ഷാജാഹാര കൊടുക്കട്ടെ അതേ പറയും ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ ഞാൻ പറയുന്നത് ശരിയല്ല പക്ഷേ അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞോ ആ അല്ല ഞാൻ ഞാൻ പറഞ്ഞോളാം പറഞ്ഞത് തന്നോട് വൈര്യ വൈര്യനിര്യാത്രമായിട്ട് പെരുമാറിയിട്ടുള്ള മുഴുവൻ ആളുകളോടും അദ്ദേഹം ജീവിച്ചിരുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ക്ഷമിച്ചിട്ടുള്ളതാണ് നിയമസഭയ്ക്കകത്ത് അദ്ദേഹത്തെ വി എസ് അച്യുതാനന്ദൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് കടിച്ചു കയറുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു ആ യാഥാർത്ഥ്യങ്ങളൊന്നും പറയാതെ തന്റെ ശത്രുക്കളോട് പോലും ക്ഷമിച്ചു എന്ന ഉത്തമനായ ഒരു പൗരൻ എന്ന നിലയിൽ ആയിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി ആ കാലഘട്ടത്തിൽ പെരുമാറിയിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഉമ്മൻചാണ്ടി കാര്യമായ അധികാര സ്ഥാനങ്ങളിലൊന്നുമില്ല അദ്ദേഹം കേവലം എം എൽ എ മാത്രം എന്നുള്ള പദവിയില്ല പ്രതിപക്ഷ നേതാവ് പോലും ആയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും അദ്ദേഹം ഒരു എം എൽ എ എന്നുള്ള നിലയിൽ മാത്രമുള്ള ഒരു പദവി മാത്രമേ ഉള്ളൂ താൻ ഭരണാധികാരി ആയിരുന്നപ്പോൾ പോലും തന്നെ ആക്രമിച്ചവരെ അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ ഉള്ള സാഹചര്യം ഉള്ളപ്പോൾ പോലും അതൊന്നും ഒരാളോടും അങ്ങനെ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ മനസ്സിൽ പോലും ഒരു വൈരാഗ്യം സൂക്ഷിക്കാത്ത ഒരാളായിരുന്നു അപ്പൊ ഇന്നത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ ഇത് ഉള്ളത് ഇത് മാത്രമാണ് ഉമ്മൻചാണ്ടിക്ക് ആദരവ് കൊടുക്കാൻ ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന് മരണാനന്തരം അദ്ദേഹത്തെ അനുസ്മരിക്കാനായിട്ടുള്ള ആ യോഗം ആ യോഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ ഭരണ തലവൻ ശ്രീ പിണറായി വിജയൻ ആയതുകൊണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളതാണ് അതിനകത്ത് ഇപ്പോൾ ഞങ്ങൾ ഒരു കാണുന്നില്ല എന്നുള്ളത് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ക്ഷണിച്ചതിൽ അനൗചിത്യം ഇല്ല എന്നാണ് പറയുന്നത് അദ്ദേഹം നമ്മുടെ ഭരണത്തലവനായതുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചതിൽ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അഡ്വക്കേറ്റ് സേനാപതി വേണു പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ല എനിക്ക് കുറച്ച് സമയം എനിക്ക് ഞാൻ എടുക്കാം എനിക്ക് ആദ്യമായി സേനാപതി വേണുവിനെ പോലുള്ള ആളുകളെടുത്ത് പറയാനുള്ളൊരു കാര്യം നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാണ് സി പി എമ്മിന് ഒരു അൺസ്കേത്തഡായിട്ട് ഇവിടെ തുടരാൻ അൺസ്കേത്തഡ് ആയിട്ട് തുടരാൻ പറ്റുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ ഇത്തിരി കടുത്തു പോകും അങ്ങ് ക്ഷമിച്ച ക്ഷമിക്കുക എന്ന് ഞാൻ ഞാനിപ്പോൾ ആദ്യം തന്നെ പറയുന്നുള്ളൂ ഏഹ് ഞാൻ ഈ സേനാപതി വേണുവിനോട് ചോദിക്കുന്ന സേനാപതി വേണുവിനോട് ഒരു ചോദ്യം ഇപ്പൊ മരിച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ അന്ത്യാഭിവാദ്യം അർപ്പിച്ച ഉമ്മൻചാണ്ടിയെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ഇപ്പോഴത്തെ ഈ വലിയ മുഖ്യമന്ത്രി ഉണ്ടല്ലോ അയാൾ എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയാവോ നിങ്ങൾക്കറിയാവോ അറിയാൻ മേലെ ഞാൻ പറഞ്ഞുതരാം അറിയാൻ മേലെ ഞാൻ പറഞ്ഞുതരാം ഉമ്മൻചാണ്ടി അനുഭവിച്ച മനോദുഖം പിണറായി വിജയന്റെ കീഴിലുള്ള എല്ലാ പോലീസും എല്ലാ ക്രൈംബ്രാഞ്ചും എല്ലാ ഡി എല്ലാ എ നിരന്തരം അന്വേഷിച്ചു തെളിവില്ല എന്ന് പറഞ്ഞ് ചവച്ചോട്ടെ കളഞ്ഞു കളഞ്ഞു കഴിഞ്ഞപ്പോ തെളിവുണ്ടെന്നും പറഞ്ഞ് കോടതിയിൽ പോയി കോടതിയിൽ പോയപ്പോൾ കോടതി സരിതയുടെ കത്തെടുത്ത് ചവച്ചുകൂട്ടെ കളഞ്ഞു കളഞ്ഞപ്പോൾ നിങ്ങളീ പൊക്കിക്കൊണ്ടുവന്ന് അവിടെ ഇരിക്കിയ പിണറായി വിജയൻ ഉണ്ടല്ലോ അയാൾ എന്താ ചെയ്തെന്നറിയോ സരിത നായരിൽ നിന്ന് പരാതി എഴുതി മേടിച്ച് പിന്നെയും ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തു കേസെന്ന് പറഞ്ഞാൽ സേനാപതി വേണുന് അറിയാവോ എന്ത് കേസാണെന്ന് നിങ്ങൾ ഇന്ന് അവിടെ എത്തി അയാളുണ്ടല്ലോ അയാൾ കേസ് എന്താണെന്നറിയോ ഉമ്മൻചാണ്ടിക്കെതിരെ സി ബി ഐക്ക് വിട്ടു സി ബി ഐക്ക് വിട്ടൊന്നുമല്ല നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ സുസ്മേര വാങ്ങാനായിട്ട് ഇരിക്കുകയാണ് കാരണം നിങ്ങൾക്കല്ലേ പറ്റുന്നത് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ എഴുപത് വയസ്സിൽ കൂടുതലുള്ള ഉമ്മൻചാണ്ടിയെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ബലാത്സംഗ കൂറ്റ എടുത്തറിയാമോ സേനാപതി വേണുന് നിങ്ങളുടെ പരമോന്നത നേതാവിനെ അറസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത് അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ ഉമ്മൻചാണ്ടി പറഞ്ഞു വ്യാജ പരാതിയാണ് അറസ്റ്റ് ചെയ്തോട്ടേ എന്ന് പറഞ്ഞു എന്നിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ കേട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ രാജേഷ് ദിവാൻ എന്ന് പറഞ്ഞു ഡി ജി പി സൗസോൺ അന്വേഷിച്ചു അയാൾ പറഞ്ഞു പരാതിക്ക് വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അനിൽകാന്ത് അന്വേഷിച്ചു ആരോപണം വ്യാജമാണെന്ന് പറഞ്ഞു ഗതിയില്ലാതെ ക്രൈംബ്രാഞ്ചിന് കൊടുത്തു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് തെളിവ് കിട്ടിയില്ല എന്നിട്ട് പിന്നെ അവരിടുന്ന് വീണ്ടും പരാതി എഴുതി മേടിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബലാത്സംഗ കേസിൽ പ്രതിയാക്കി ജാമ്യുലാ വകുപ്പ് പ്രകാരം ഉമ്മൻചാണ്ടി അറസ്റ്റ് ചെയ്യാൻ നോക്കിയത് നിങ്ങൾ ഇന്ന് അവിടെ കൊണ്ടിരുത്തിയ ഞാൻ പറയുന്നില്ല ഞാൻ കൊണ്ടിരുത്തിയ ആളുണ്ടല്ലോ നിങ്ങളിപ്പോ വലിയ സ്നേഹ ബഹുമാനത്തോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു തലവൻ ഭരണ തലവൻ നിങ്ങൾ അവിടെ ചിരിച്ചോണ്ടിരുന്ന് പറഞ്ഞല്ലോ മനസാക്ഷി കുത്ത് വേണം മനസാക്ഷി കുത്ത് അവസാനം എന്താ ചെയ്യാൻ അറിയോ നിങ്ങൾ അവിടെ നിന്ന് ചുമ്മാ ചുമ്മാ പറഞ്ഞല്ലോ സി ബി ഐക്ക് കൊടുത്തു സി ബി ഐക്ക് കൊടുത്തപ്പോൾ പിണറായി ജനത ഉദ്ദേശം അറിയാവോ സുഹൃത്തായി നിങ്ങളെന്ന് അവിടെ കൊണ്ട് ഇരുത്തിയ അയാൾ അയാൾ എന്താ പറഞ്ഞതെന്ന് അറിയാമോ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ അയാൾ ബി ജെ പി ഗവൺമെന്റിന് മുന്നിൽ കോൺഗ്രസുകാരനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ ജയിലിൽ പിടിച്ചിടാൻ ഒരു കേസാ അങ്ങോട്ട് കൊണ്ട് കൊടുത്തത് അറിയാവോ മോഡി ഗവൺമെന്റ് ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെതിരെ കേസ് കിട്ടിയാൽ അപ്പം ജയിലിൽ പിടിച്ചിടും അങ്ങനെ തെക്കേ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവിനെതിരെ ഒരു കേസ് പിണറായി വിജയൻ കൊണ്ട് കൊടുത്തത് സേനാപതി വേണു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പരമോന്നത നേതാവിനെ അഴിക്കുള്ളിലാക്കാനായിരുന്നു അറിയാമോ നിങ്ങൾക്ക് എന്നിട്ട് ആ നേതാവിനെ ഉളുപ്പ് തെല്ലുമില്ലാതെ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളോട് പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ച നിന്ന് ഇറങ്ങിപ്പോകാ വേണ്ടത് എനിക്ക് അത്രക്ക് എന്റെ ചോര തിളയ്ക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ എന്നിട്ട് ആ മനുഷ്യനെ എഴുപത് വയസ്സ് കഴിഞ്ഞ മനുഷ്യനെ ജയിലിലാക്കാൻ നോക്കിയ പിണറായി വിജയനെ കൊണ്ടുവന്ന് കെട്ടി എഴുതി വിളിച്ചിട്ട് ന്യായം പറയാൻ വരുന്നു നിങ്ങളിവിടെ സുഹൃത്തെ നിങ്ങൾ കതലട്ട കോൺഗ്രസുകാരനാണ് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചവനാണ് ഞാൻ അച്യുതറിന്റെ കൂടെ ആ ഞാനാണ് ഈ പറയുന്നത് ഇനി ഒരു കാര്യം കൂടെ കേട്ടോ നിങ്ങൾ അവിടെ കേട്ടിട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ അതായത് ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞല്ലോ കാരണത്തിട്ട് ഉമ്മൻചാണ്ടി ആശുപത്രി കിടന്നല്ലോ അതിനെക്കുറിച്ച് പിണറായി നടത്തിയൊരു പ്രസംഗം സേനാപതി വേണു കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാ ആ ഉണ്ട് ഉണ്ട് ആ പറഞ്ഞ ആളെ നേരെ എന്റെ നേരെ എന്റെ നെഞ്ചിനു വന്നു കൊണ്ടു നെഞ്ചിനു കൊണ്ട് ആ കല്ല് അവിടുന്ന് നേരെ തെറിച്ച് തൊട്ടടുത്ത ഗ്ലാസ്സിലേക്ക് ടാ ആ ഗ്ലാസ് പൊട്ടി കല്ല് പുറത്ത് എന്നിട്ട് പറയാണ് നിങ്ങൾ ഇന്ന് കൊണ്ട് ഇരുത്തിയോ ഞാൻ വാക്ക് ഞാൻ പറയുന്നില്ല മുഖ്യമന്ത്രി ആയോണ്ട് എന്റെ ഉമ്മൻചാണ്ടി അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ പരമമണ്ടന്മാരാവേണ്ടേ നമ്മൾ അത് ചോദിക്കുകയാണ് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമാണോ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു പച്ചക്കള്ളം അവതരിപ്പിച്ചത് അസാധ്യമായ ഒരു കാര്യം ഉമ്മൻചാണ്ടിയുടെ തൊലിക്കട്ടിയെക്കുറിച്ച് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പറയാണ് പക്ഷേ നെഞ്ചിന് ഇത്ര വലിയൊരു ലോഹക്കൂടുണ്ടെന്ന് ഞങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലെന്ന് അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക വിധത്തിലുള്ള ലോഹക്കൂടാണ് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ മണിഞ്ഞ നാണത്തിൻ്റെ ആ എന്തെങ്കിലും ഉണ്ടോ കോൺഗ്രസ്സുകാരന് കണിക കണിക എന്നുള്ള വാക്കൊന്നും പോരാനുള്ള നമ്പിക ഡിഷ്ണറിയിൽ പുതിയ വാക്ക് കണ്ടുപിടിക്കണം അതുപോലെ നിങ്ങളുടെ നേതാവിനെ അധിക്ഷേപിച്ചവൻ അയാളുടെ നെഞ്ചത്തേക്ക് കല്ലെറിഞ്ഞിട്ട് ആ നെഞ്ചിൽ ലോഹക്കൂടാണെന്ന് പറഞ്ഞ് അറപ്പോടു കൂടി സംസാരിച്ചവൻ സോറി അവനെന്ന് ഞാൻ പറയില്ല മുഖ്യമന്ത്രിയാണ് അയാളെ വിളിച്ച നിങ്ങൾ കോൺഗ്രസ്സുകാരാണോ നിങ്ങൾ ഞാൻ ചോദിട്ട കെ പി സി സി അല്ലേ യോഗം നടത്തിയത് ആ കെ പി സി സി യോഗത്തിൽ എന്തിനാണ് മുഖ്യമന്ത്രി നിങ്ങളുടെ പാർട്ടി പരിപാടിയല്ലേ ആ പരിപാടിക്ക് എന്തിനാണ് മുഖ്യമന്ത്രി സി പി എം കാര്യം പോലെ പാർട്ടി പരിപാടി നടത്തിയ മുഖ്യമന്ത്രിയെ വിളിക്കോ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉളിപ്പോണ്ട സേനാപതി വേണു ഞാൻ ചോദിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ച ആ മനുഷ്യന്റെ പിന്നെ പിന്നെ അനുസ്മരണയോഗം നടത്തിയത് കുളിമുറി പോലൊരു ഹോളിൽ തീപ്പട്ടി പിന്നെ പെട്ടി പോലൊരു ഹോളിൽ ഉളുപ്പില്ലാതെ എന്ന് ഇങ്ങനെ പറയരുത് എനിക്ക് വ്യക്തിപരമായ നിങ്ങളോട് ഒരു വിനോദവും ഇല്ല നിങ്ങളുടെ എൻ്റെ സുഹൃത്തുതന്നെ പക്ഷെ ആ മനുഷ്യനെ ഉണ്ടല്ലോ മരിച്ചു കഴിഞ്ഞും അധിക്ഷേപിക്കുകയാണ് നിങ്ങൾ കോൺഗ്രസ്സുകാര് ആ മനുഷ്യന്റെ ഞാനൊന്നും പറയുന്നില്ല പൊറുക്കില്ലായോ ആ മനുഷ്യൻ പൊറുക്കില്ല ആ മനുഷ്യൻ കഴിഞ്ഞ നാൽപ്പത് വർഷം ചെയ്ത പ്രവർത്തനം കൊണ്ടാണ് നിങ്ങളൊക്കെ ഞെളിഞ്ഞിങ്ങനെ ഇരിക്കുന്നത് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിന്ന് പറഞ്ഞ മനുഷ്യൻ നാൽപ്പത് വർഷം ചെയ്ത പണിയുണ്ട് ആ പണി കൊണ്ടാണ് കതറൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നത് എന്നിട്ട് ആ മനുഷ്യനെ മരിച്ചതിന് ശേഷവും അവഹേളിച്ചിട്ട് മരിച്ചതിന് ശേഷവും ആ മനുഷ്യനോട് അനാദരവ് കാണിച്ചിട്ട് വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് നിങ്ങൾ കഷ്ടം മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ പറഞ്ഞല്ലോ ഐക്യ കണ്ടേ ഒരു ഐക്യ കണ്ടേനെ ഇല്ല സേനാപതി വേണു ഞാൻ സംസാരിച്ചു മുതിർന്ന നേതാക്കന്മാരുടെ അടുത്ത് ഉന്നത നേതാക്കന്മാരുടെ അടുത്ത് അവർ പലരും അറിഞ്ഞിട്ടില്ല ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ഉമ്മൻചാണ്ടിയായിട്ട് അടുത്ത ബന്ധമുള്ള കേന്ദ്രങ്ങൾ പോലും ഇതറിഞ്ഞിട്ടില്ല മനസ്സിലായോ നിങ്ങൾക്ക് ഇതൊന്നും ജനം വിശ്വസിക്കില്ല പലർക്കും ഉമ്മൻചാണ്ടിക്ക് ലക്ഷക്കണക്കിന് ജനങ്ങൾ കൊടുത്ത ഈ സ്വീകരണം കണ്ടിട്ട് അവർക്ക് ചളിപ്പാണ് അവർക്ക് അസ്കീയതയാണ് അവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പറയാണ് ഞങ്ങളെതിർത്തു അവിടെ പുത്തൻകൂറ്റി നേതാക്കന്മാർ പറയാണ് ഞങ്ങളെതിർത്തു പക്ഷേ മുതിർന്ന നേതാക്കന്മാർ സമ്മതിച്ചില്ല ഓ മുതിർന്ന നേതാക്കന്മാർക്ക് എന്തൊരു സ്നേഹമാണ് ഈ സുധാകരനും മുതിർന്ന നേതാവായിട്ടുള്ള എ കെ ആന്റണിയെ അങ്ങ് അനുസരിക്കുകയായിരുന്നു സതീശനും സുധാകരനും കൂടി മുതിർന്ന നേതാവായിട്ടുള്ള എ ഉമ്മൻചാണ്ടിയെ മരിക്കണനും കരിയാപ്പുര പോലെ കണ്ടവരല്ലേ ഈ സുധാകര സതീശ വേണുഗോപാല സഖ്യം ഉമ്മൻചാണ്ടിക്ക് രോഗം വരുന്നതിന് മുമ്പ് ഉമ്മൻചാണ്ടി ഒരു ദിവസം കെ സി വേണിപാലിനോട് പറഞ്ഞു എനിക്ക് സംഘടനാ പ്രശ്നം ചർച്ച ചെയ്യാനോട് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്ന് കണ്ടോളാണ പറഞ്ഞത് കെ സി വേണുവാൻ അറിയാവുന്നോ നിങ്ങൾക്ക് അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തി ഉമ്മൻചാണ്ടിയെ വിളിക്കാൻ തീരുമാനിച്ചിട്ട് അതുകൊണ്ടൊന്ന് മുതിർന്ന നേതാക്കന്മാരുടെ തലയിൽ ഇട്ട് കൊടുക്കുന്നു ഞാൻ ചോദിക്കട്ടെ പാർട്ടി നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘടന വന്ന സമയത്തൊന്നും മുതിർന്ന ഒരു വിലയില്ലായിരുന്നല്ലോ അതെ നിങ്ങളുടെ പാർട്ടിയുടെ പുനഃസംഘടന വന്നപ്പം പിന്നെ മുതിർന്ന നേതാവായിട്ട് ആന്റണിയോട് ചോദിച്ചോ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചിട്ടുണ്ടോ അത് നിങ്ങളെ തന്നെ ആലോചിക്കും അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഇത്രേ ഉള്ളൂ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് കോൺഗ്രസ്സുകാരനല്ല പക്ഷെ എനിക്കുണ്ടാകുന്നൊരു മനോഹത്യുണ്ടല്ലോ ഞാൻ ഇന്നലെ അനാഥരവിൻ്റെ പരകോടിയെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് രാത്രി ഒരു ലക്ഷം കണ്ടറിയാമോ എത്ര പേർ തന്നെ ഗൾഫിൽ നിന്ന് വിളിച്ചിരുന്നത് ഇപ്പോഴും വിമർശിച്ച് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സൗമ്യനായ ഒരു മനുഷ്യനാണ് നിങ്ങളിതുപോലെയൊന്നും ടി വി ചാനലിൽ പോയി വെട്ടി വിളമ്പി ആളുകളുടെ റാത്ത് എന്ന് പറയും റാത്ത് വെറുപ്പ് അത് മേടിച്ച് വെക്കരുത് ദയവ് ചെയ്ത് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യനെ അധിക്ഷേപിക്കരുത് മരിച്ചു കഴിഞ്ഞു അധിക്ഷേപിക്കരുത് ഇംഗ്ലീഷിൽ ടേണിങ് ഇൻ ദ ഗ്രേവ് എന്ന് പറഞ്ഞ ഉപയോഗമുണ്ട് മരിക്കുന്ന ആളുകളെ അവഹേളിക്കുന്നതാണ് അത് പറയുന്നത് അത് ഉമ്മൻചാണ്ടിയോട് ചെയ്യരുത് എൻ്റെ അടുത്തൊരു സുഹൃത്ത് ചോദിച്ചത് പിന്നെ സെനറ്റ് ഹോളിൽ വെക്കാറുന്നല്ലോ ഈ പരിപാടി പത്തായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും കൂടുവായിരുന്നല്ലോ എന്നോട് വേറൊരു കോൺഗ്രസ്സുകാരും ചോദിച്ചത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചുവിടെ ചോദിച്ചു അവിടെ പതിനായിരം ആളെ കൂടുവായിരുന്നല്ലോ സേനാപതി വേണു പിന്നെ അവസാനമായിട്ട് സേനാപതി വേണോ ഒരു കാര്യം പറയാം ഈ ഉമ്മൻചാണ്ടി നിങ്ങളുടെ കോൺഗ്രസിന്റെ തറവാട്ട് സ്വത്താണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ പൊതു സ്വത്താണ് കേരളത്തിന്റെ പൊതുസ്വത്ത് ആ പൊതുസ്വത്തിനെ നിങ്ങളെടുത്ത് കക്ഷത്തിൽ വെച്ചോണ്ട് പോകാമെന്ന് വിചാരിച്ചാലേ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ട് ഇത്രയും അനാദരവ് കാണിച്ച ഉമ്മൻചാണ്ടിയോട് കെ പി സി സി നേതൃത്വം ക്ഷമാപണം നടത്തുകയാണ് വേണ്ടത് എന്നിട്ട് ഉമ്മൻചാണ്ടിയെ ഈ ഈ സോളാറിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് പീഡിപ്പിച്ചതെന്ന് നിങ്ങളെന്നെടുത്ത് പഠിക്ക് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം സമാനതകളില്ലാത്ത പീഡനം നേരിട്ട ആ മനുഷ്യൻ ആ മനുഷ്യനെ പീഡിപ്പിച്ച് ആദ്യാവസാനം പീഡിപ്പിച്ച് അയാളെ ജയിലിലാക്കാൻ നോക്കിയ ആളെ പുഷ്പക പല്ലക്കിൽ കൊണ്ടുവന്നിരുത്തുകയാണ് എന്തൊരു ഗതികേടാണ് ഗതികേടാണ് നിങ്ങളുടെ പേരോ കെ പി സി സി എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇത്ര എനിക്കിപ്പം എനിക്ക് എനിക്കിതിനപ്പുറത്ത് പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് പറയാൻ കഴിയുന്നില്ല കാരണം എൻ്റെ നിയന്ത്രണം വിട്ടു പോകും ചിലപ്പം അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു അത്രയേ ഉള്ളൂ അല്ലേ ഇതിനൊക്കെ ചെയ്തിട്ടു അദ്ദേഹം പോയല്ലോ എന്നുള്ളതാണ് അതെല്ലാം അപ്പുറം അല്ല അത് അദ്ദേഹം പോകും ഞാൻ പറഞ്ഞു വെച്ചാൽ ഇന്ന് അയാൾ ഇന്ന് അയാൾ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് ഞാൻ കേട്ടതാണ് അയാൾ സംസാരിക്കുന്നത് എന്താണത് ഒട്ടും വയ്യെന്നൊന്ന് കണ്ടിട്ട് സംസാരിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അഷ്ടം തന്നെ എല്ലാം ചെയ്തിട്ട അയ്യങ്കാളി ഹോളിൽ ഓ അമ്പു തൊഴുതു നിങ്ങൾക്ക് കോൺഗ്രസുകാർക്കല്ലാതെ ഇവിടുന്ന് കോട്ടയം വരെ പോയപ്പോ റോഡ് കണ്ടില്ലെന്നാ ഡ്രൈവർമാര് പറഞ്ഞത് അറിയാമോ നിങ്ങൾക്ക് റോഡ് കണ്ടില്ലെന്ന് ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു എൺപത്താറ് വയസ്സുള്ള എന്റെ അമ്മ എനിക്ക് അല്ലേ സേനാപതി ഹോൾ ആയിരത്തഞ്ഞൂറ് പേര് ഞാൻ പോയിട്ടുള്ളതാണ് കെ പി സി ആ ഞാൻ അവസാനം പറഞ്ഞു തരാണ് എൺപത്താറ് വയസ്സുള്ള എന്റെ അമ്മ ഉമ്മൻചാണ്ടിയായിട്ട് ഒരു ബന്ധവുമില്ല കോട്ടയത്ത് ഉമ്മൻചാണ്ടിയെ കാണാൻ കാറിൽ പിടിച്ച് പോയ പോയത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് അറിയാമോകുന്നത് എൻ്റെ അമ്മ അഞ്ചുമണിമോലെ അവിടെ കാത്തിരിക്കുകയാണ് പന്ത്രണ്ട് മണിക്കാണ് കണ്ടിട്ട് വന്നത് എന്നിട്ട് എൻ്റെ അമ്മേനോട് പറഞ്ഞ് അവസാനിപ്പിച്ചു എന്താണെന്നറിയോ അമ്മ പറഞ്ഞു മോനെ ഞാൻ ദൈവവിശ്വാസിയല്ല ഞാനൊരു പള്ളിയിലും പോയിട്ടില്ല അമ്പലത്തിലും പോയിട്ടില്ല പക്ഷേ ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓരോ വർഷവും ഉമ്മൻചാണ്ടിയുടെ ചവക്കല്ലറയ്ക്കു മുമ്പിൽ മരിച്ച ദിവസം പോയി തൊഴുകൈയോടെ നിൽക്കുന്നതാണ് എൺപത്താറ് വയസ്സുള്ള എൻ്റെ അമ്മ പറഞ്ഞത് ആ പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ കുറിച്ചിട്ടാണെങ്കിൽ ആ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ പൊതു സ്വത്താണ് അല്ലാതെ നിങ്ങളുടെ കുറച്ചുപേരുടെ തറവാട്ടുപകയല്ല ഉമ്മൻചാണ്ടി ആ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ പീഡിപ്പിച്ചാൽ അപകീർത്തിപ്പെടുത്തിയാൽ പരിഹസിച്ചാൽ അത് ഞങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കും സേന വേണു നിങ്ങൾ അത് ഈ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു വിരോധവും ഇല്ല എന്റെ മനോവ്യ എന്റെ മാനസിക ബുദ്ധിമുട്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്തു മാത്രമേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മനോവേദന മനസ്സാവ കണ്ടത് ഷാജാൻ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി പൊതു സ്വത്താണ് അതുകൊണ്ട് ആ പൊതു സ്വത്തിനെ അപമാനിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹമൊന്നടങ്കം പ്രതികരിക്കും ആ പ്രതികരണമാണ് ഇവിടെ കണ്ടത് യെസ് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം ജെ എസ് നഡുകർ സേനാപതി വേണു ഷാജഹാൻ പറഞ്ഞത് താങ്കൾ അക്ഷമനായി അത് അത് കണ്ടു അത് കേട്ടു അല്ലേ ഷാജഹാൻ്റെ എൺപത്തിയാറ് വയസ്സുള്ള മാതാവ് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ നിന്ന് കാറ് പിടിച്ച് പോവുകയാണ് മാത്രമല്ല അവിടെ എത്തി പിന്നെ കൂട്ടം തെറ്റിപ്പോയും ചെയ്തു ഈ തിരക്കിനിടയിൽ അത്രയും കഷ്ടപ്പെട്ട് അവർ പോയി കാണുന്നു അത് കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് പോയത് രാഷ്ട്രീയം ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമാണോ അല്ല അങ്ങനെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പാതയിലൂടെ സഞ്ചരിക്കാത്ത പലരും ഇങ്ങനെ പോയി അന്തിമോപചാരം അർപ്പിച്ചിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ വേട്ടക്കാരനോടൊപ്പം അങ്ങനെ തന്നെ പറയണം വേട്ടക്കാരനോടൊപ്പം വേദി പങ്കിടുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിച്ചത് ആരാണ് എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട് പ്രേക്ഷകർക്ക് താൽപ്പര്യമുണ്ട് ഉമ്മൻചാണ്ടിയുടെ കുടുംബം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചു അനുസ്മരണ പരിപാടി കെ പി സി സി സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം എന്ന ഒരു ആവശ്യം ഉമ്മൻചാണ്ടിയുടെ കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ടോ സേനാപതി വേണു അല്ല ഞാന് ശ്രീ ഷാജഹാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനൊരു അർത്ഥത്തിൽ അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണ് അങ്ങനെ പറഞ്ഞതുപോലെ ഞാൻ അക്ഷമനായിട്ടല്ല ഞാൻ വളരെ ക്ഷമയോടു കൂടി കേൾക്കുകയായിരുന്നു കാരണം ഷാജഹാനെ പോലെ ഒരാള് പറഞ്ഞത് ഞാനതിനെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഞാൻ മറ്റൊരു അർത്ഥത്തിലല്ല അതിനെ കാണുന്നു ഇവിടെ ഏർ കെ പി സി സി ഒരു തീരുമാനം എടുത്തു അത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോട് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ആലോചിച്ചിട്ടില്ല അത് പാർട്ടി എടുത്ത ഒരു തീരുമാനമാണ് അപ്പം ഹാളിനെ കുറിച്ചും അഭിപ്രായം അഭിപ്രായ വ്യത്യാസവും ഇവിടെ പറഞ്ഞു അതെല്ലാം ഞാൻ അതിനെ അതിനെ എല്ലാം അംഗീകരിക്കുകയാണ് ആ കാര്യത്തിൽ ഇനി ഏതെങ്കിലും രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് ചർച്ച ചെയ്യുക എന്നുള്ളത് മാത്രമേ ഏതായാലും ഈ പരിപാടി നടന്നു അതിനകത്ത് മുഖ്യമന്ത്രിയെ ക്ഷണിക്കാനായി കെ പി സി സി തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ ഭാഗമായി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ തലവൻ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം നമുക്കറിയാം ശിവൻചാണ്ടി ആക്ഷേപിച്ചുകൊണ്ടൊരു സിനിമാ താരം ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല കാരണം സിനിമാതാരത്തിന് ആ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഈ ചർച്ചയിൽ അത് മോശമായ ഒരു കാര്യമാണ് ആ സിനിമാതാരത്തിനെതിരെ കേസെടുത്തതിനെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ മകന്റെ പ്രതികരണം നമ്മൾ കേട്ടത് അപ്പോ എത്ര പക്വമായിട്ട് അതല്ല എങ്കിൽ എത്ര തന്മയത്വത്തോടു കൂടിയാണ് അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്ത് ഞാന് അനിൽ നമുക്ക് അല്ല അല്ല ഞാൻ അല്ല ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ആക്രമിച്ചവരെ ഇവിടെ ഷാജഹാൻ സൂചിപ്പിച്ച പോലെ മാനസികമായും ശാരീരികമായും ഈ കള്ളക്കേസുകളെല്ലാം എടുത്ത് അദ്ദേഹത്തെ ആക്ഷേപിച്ചവരെയെല്ലാം അവരോടെല്ലാം ക്ഷമിക്കുന്നതിനുള്ള ഒരു നല്ല മനസ്സ് കാണിച്ച ഏറ്റവും നല്ല മനസ്സിന്റെ ഉടമ ഞാൻ ഷാജഹാൻ പറഞ്ഞ ആ വാക്കിനെ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് ഉമ്മൻചാണ്ടി ഞങ്ങളുടെ നേതാവോ കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം നേതാവല്ല അദ്ദേഹം കേരളത്തിന്റെ പുതു സ്വത്താണ് ആ കേരളത്തിന്റെ പൊതു സ്വത്തായതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ പുതുപ്പള്ളി ഭവനത്തിൽ നിന്ന് കോട്ടയത്തെ പുതുപ്പള്ളി എന്ന സ്ഥലം വരെ ഈ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും രാത്രിയിലും പകലും കൂലിച്ചുരിയുന്ന മഴയത്തും അതികഠിനമായ വെയിലത്തും അദ്ദേഹത്തെ കാണുവാനായി ഈ ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയത് ഉമ്മൻചാണ്ടി കേരളത്തിന്റെ പൊതുസ്വത്ത് ആയതുകൊണ്ട് മാത്രമാണ് അപ്പോ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇപ്പോൾ ഇവിടെ പറയാനുള്ള ഒന്ന് മരണപ്പെട്ട ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാൻ കെ സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ ആ അനുസ്മരണ സമ്മേളനത്തിൽ അത് ഉമ്മൻചാണ്ടിയെ പോലെ വിശാല ഹൃദയനായ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആക്രമിച്ചവരെയും അദ്ദേഹത്തെ എതിർത്തവരെയും അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവരെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ കള്ളമായ വിധികൾ എഴുതിയവരോട് പോലും ഒരു പ്രതിഷേധമോ ഒരു അവജ്ഞയോ ഒരു ഈർഷയോ കൂടാതെ ആ മനുഷ്യൻ തന്നെ സല്യൂട്ട് ചെയ്യാതെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ മുഖഭാവം നമ്മൾ കണ്ടതാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിനെ പോലെ ആ തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ആ ക്രിസ്തുവിന്റെ വചനം അത് സ്വന്തം ജീവിതത്തിൽ പകർത്തിയ ഒരാൾ അല്ലെങ്കിൽ അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവരന്റെ സുഖത്തിനായി മരണമെന്ന ഗുരുദേവ വചനം അതല്ലെങ്കിൽ തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ താൻ ഭക്ഷണം കഴിച്ചാൽ അത് തെറ്റ് എന്നുള്ള നഭി വചനത്തെ സ്വന്തം വചനമായി അതായത് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ആധുനിക ലോകത്തിന് അത് മഹാത്മാഗാന്ധി വചനത്തിലൂടെ പറഞ്ഞുവെങ്കിൽ ആധുനിക ലോകത്തിന് അത് കാണിച്ചു കൊടുത്തത് ശ്രീ ഉമ്മൻചാണ്ടിയാണ് ആ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചു എന്നുള്ളത് ഇനി ഞാൻ എല്ലാ ബഹുമാനവും ഷാജഹാനോട് പറഞ്ഞുകൊണ്ട് പറയുന്നു അത് ഒരപരാധമായി പോയി എന്ന് ഞങ്ങൾ കരുതുന്നില്ല കാരണം അദ്ദേഹം ഭരണത്തിന്റെ തലവനായി ഒരു ഔപചാരികതയുടെ പേരിൽ അച്ചടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾക്ക് അങ്ങനെ പറയാൻ പറ്റൂ പക്ഷേ സേനാപതി വേണു താങ്കൾ നെഞ്ചു തൊട്ട് പറയൂ വലിയൊരു വിഭാഗം കോൺഗ്രസ്സുകാർ അമർഷത്തിലല്ലേ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ എങ്കിലും ചിലരൊക്കെ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട് യൂത്ത് ബ്രിഗേഡ് അവർ ഒന്നടങ്കം അമർഷത്തിലല്ലേ പ്രതിഷേധത്തിലല്ലേ അല്ല ഞാൻ അനിലെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ ഇവിടെ വന്നിരുന്ന് ഭംഗിവാക്കോ കള്ളമോ പറഞ്ഞിട്ട് കാര്യമില്ല ഉമ്മൻചാണ്ടിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിനെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ വേട്ടയാടിയ ഒരാളോട് കോൺഗ്രസിൽ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മളത് എന്താ പറഞ്ഞ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമൊന്നും അല്ലല്ലോ അത് അത് സ്വാഭാവികം അതിനകത്ത് ഞങ്ങൾ ഞാൻ അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു അത് നിശ്ചയമായിട്ടും ആ പ്രതിഷേധമുള്ള കോൺഗ്രസ്സുകാർ ഉണ്ട് എന്നുള്ളത് പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ മരിച്ച ഒരാളെ അനുസ്മരിക്കുമ്പോൾ മറ്റ് എല്ലാ വൈരാഗ്യങ്ങളും വിദ്വേഷങ്ങളും അല്ലെങ്കിൽ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഏതായാലും ആ പിണറായി വിജയൻ പോലും ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരിക്കാൻ വന്ന് നല്ല വാക്ക് ഒരു അദ്ദേഹത്തിന്റെ മനസ്സിൽ താൻ ചെയ്തു പോയ സമസ്ത അപരാധങ്ങളും അത് പൊറുക്കണമെന്ന് ഇനിയിപ്പോ പിണറായി വിജയൻ ദൈവവിശ്വാസം അല്ലെ അദ്ദേഹത്തിന് മനസ്സുകൊണ്ടെങ്കിലും പറയാൻ അവസരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകും ഈ അവസരം എന്നാണ് എന്നെ പോലുള്ള അല്ല കഴിഞ്ഞ ദിവസം ഈ രീതിയിൽ നമ്മളെ കോടിയേരിയോട് കാണിച്ചത് വളരെ വിശദമായി ചർച്ച ചെയ്തേ ഉള്ളൂ ഓഹോ കോടിയേരിക്ക് ഇങ്ങനെ ഒരു അന്ത്യയാത്ര ഒരു വിലാപയാത്ര വിലക്കിയത് ആരാണ് എന്നതൊക്കെ വളരെ സജീവമായിട്ടാണ് കേരളത്തിൽ ക്യാൻസർ രോഗം വന്ന് മരിച്ച ആളാണ് അതുകൊണ്ട് മതശരീരം ഒരുപാട് നേരം വയ്ക്കാൻ പാടില്ല പൊതുദർശനത്തിന് വെക്കാൻ പാടില്ല എന്നൊക്കെയുള്ള തീരുമാനം എടുത്തത് ആരാണ് എന്നുള്ളത് കേരളം ചർച്ച ചെയ്തതാണ് അതേ ക്യാൻസർ രോഗത്തിലാണല്ലോ ശ്രീ ഉമ്മൻചാണ്ടിയും ഭരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൃതശരീരം പ്രതീക്ഷിച്ചതിലും എത്രയോ വൈകിയാണ് തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹത്തെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ എത്തിച്ചേരുന്നത് അപ്പോ അതെന്തുകൊണ്ടാണ്

കാരണം ഇത് വേണമായിരുന്നോ എന്ന് പലരും ചോദിക്കുന്നുണ്ടാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ടാവും ഞങ്ങൾ ബന്ധപ്പെട്ട പലരും ആ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത് ഷാജഹാൻ ഇദ്ദേഹം അവിടെ പോകാനുള്ള കാരണം എന്താണ് സാധാരണ അങ്ങനെയൊന്നും പോകുന്ന ഒരാളല്ലല്ലോ പിണറായി വിജയൻ പ്രത്യേകിച്ച് കെ പി സി സി സംഘടിപ്പിച്ച ഒരു അനുസ്മരണ പരിപാടിയിൽ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം വെച്ചു പോയി എന്നൊന്നും പറയാൻ പറ്റില്ല ഇനി കുറ്റബോധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ പക്ഷേ അങ്ങനെയാണെങ്കിൽ വൈകാരികമായിട്ടുള്ളൊരു പ്രസംഗം പിണറായിയിൽ നിന്നുണ്ടാവേണ്ടതായിരുന്നു പക്ഷേ അതുണ്ടായില്ല അദ്ദേഹം കുറച്ച് നേരമേ സംസാരിച്ചുള്ളൂ പക്ഷേ എന്തെങ്കിലും ഒരു ഒരു രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ പ്രകടനമൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല വളരെ കൃത്യമായി ചില വാക്കുകളിൽ ഒതുക്കി അല്ല അല്ല ഞാൻ ചോദിക്കുന്നത് എനിക്ക് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ പി സി സി ആണ് ഈ യോഗം നടത്തുന്നത് അതായത് ഉമ്മൻചാണ്ടിയുടെ പാർട്ടി സ്വാഭാവികമായും ആ പാർട്ടി നടത്തുന്ന ചടങ്ങിലേക്ക് ഈ മുഖ്യമന്ത്രിയെ വിളിക്കണം മുഖ്യമന്ത്രി ഇപ്പോഴത്തെ ഭരണാധികാരിയാണ് എന്നൊക്കെ നിങ്ങൾ പറയുന്നതിൻ്റെ യുക്തി എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അല്ലേ ഉമ്മൻചാണ്ടി ഇത്രയും അതിഭീകരമായി പീഡിപ്പിച്ചത് അയാളുടെ നിക നെഞ്ചത്തേക്ക് കല്ലുവലിച്ചെറിഞ്ഞത് അതെല്ലാം ഉമ്മൻചാണ്ടി അല്ലേ പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അല്ലേ നിങ്ങൾ ആ നിങ്ങൾ പിന്നെ ഉമ്മൻചാണ്ടിയുടെ മരണത്തിൽ നിങ്ങളുടെ പാർട്ടി ഒരു അനുസ്മരണ യോഗം നടത്തുമ്പോൾ അതിൽ എന്താണ് സുഹൃത്ത സ്ഥാനം അതിൽ പാർട്ടിക്കാർക്കല്ലേ സ്ഥാനം അതെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാസ്റ്റർ അല്ലേ അവിടെ മുഖ്യമന്ത്രിയെ വിളിക്കണത്ര നിർബന്ധം എന്താ അതിൻ്റെ യുക്തി എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് ഞാൻ പത്രത്തിൽ വായിച്ചു എന്താണെന്നറിയാമോ ഉമ്മൻചാണ്ടിയെ വിളി വിളിക്കുന്നതിനെതിരായിരുന്നു വി ഡി സതീശനും കെ സുധാകരനും പക്ഷേ മുതിർന്ന നേതാക്കൾ ഈ നേതാക്കൾ അത് ആന്റണിയാണെന്നൊക്കെ പറഞ്ഞ പല പത്രത്തിലും ഞാൻ കണ്ടു ശരിയാണെന്ന് എനിക്കറിയില്ല പാവപ്പെട്ട ആന്റണി കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് അയാളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാജ്യസഭാ അംഗം മാറ്റി ജബി മേത്തർ എന്ന് പറഞ്ഞൊരു പുത്തൻകൂറ്റു വരിതയ്ക്ക് കൊടുത്തപ്പോൾ പോലും അയാൾ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിക്കട്ടെ കെ സുധാകരനും വി ഡി സതീശനും മുഖ്യമന്ത്രിയെ വിളിക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ആ എതിർപ്പിൽ എന്തേ അവർ ഉറച്ചു നിന്നില്ല അവരെന്താ വി ഡി സതീശൻ പിന്നെ പ്രതിപക്ഷ നേതാവായപ്പോൾ പറഞ്ഞെന്താ സേനാപതി വേണോ ഞാനൊന്ന് ഓർപ്പിക്കാം അദ്ദേഹം പറഞ്ഞു പണ്ട് ആന്റണിയും കരുണാകരനും തമ്മിലാണ് കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരുന്നത് അതിന് ശേഷം ഉമ്മൻചാണ്ടിയും ചെന്നിത്തലേയും നമ്മൾ തീരുമാനിച്ചു ഇനി ഞാനും സുധാകരനും തീരുമാനിച്ചവളാണെന്ന് പറഞ്ഞ് എല്ലാ മുതിർന്ന നേതാക്കൾക്കും കരിയാപ്പലയുടെ വില പോലും കൊടുക്കാതിരുന്ന വി ഡി സതീശനും കെ സുധാകരനും എതിർത്ത് എതിർപ്പ് മാറ്റിവെച്ചു എങ്ങനെ പിന്നെ മുതിർന്ന നേതാക്കന്മാർ പറഞ്ഞപ്പോൾ അപ്പൊ ഞങ്ങൾ എൽ എൽ പിക്ക് പഠിച്ച നിങ്ങൾക്കുറയും അലീബി എന്ന് പറയാം അലീബി ഒരു മറ കണ്ടു മറ കണ്ടിട്ട് അവിടെ കൊണ്ടുവന്ന് ഇരുന്ന് വിളിച്ചു നിങ്ങൾ യോജിച്ചാൽ യോജിച്ചില്ലെങ്കിലും പിണ ഉമ്മൻചാണ്ടിയെ ജയിലിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചയാൾ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചത്തേക്ക് കല്ലെറിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിൽ ലോഹക്കൂടാണോ എന്ന് ചോദിച്ച് പറയും എനിക്കത് മനസ്സിലാവാത്ത കാര്യമാണ് സുഹൃത്തെ നിങ്ങൾ നിങ്ങൾ കാരുണ്യത്തിൻ്റെ കാര്യം പറഞ്ഞു എന്ത് കാരുണ്യമായത് ഒരു മനുഷ്യനെ നെഞ്ചത്തേക്ക് കല്ലെറിഞ്ഞിട്ട് അയാൾ ആശൂത്രലാക്കി ആശൂത്രയിലാക്കിയിട്ട് ആ സംഭവത്തിൽ നെഞ്ചിൽ ഉമ്മൻചാണ്ടിക്ക് ലോഹ കൂടുണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനെ എന്ത് പേരാണ് സുഹൃത്തായി ഞാൻ വിളിക്കേണ്ടത് ഞാൻ സംസ്കാര സമ്പന്നമായി അധമൻ എന്ന് ഞാൻ പറയും അങ്ങനെ ചെയ്തയാള് മോഡിയുടെ മുമ്പിൽ കൊണ്ട് ജയിലിലാക്കാൻ വേണ്ടി കൊടുത്തയാള് ഹൈക്കോടതി പിന്നെ ഇയാൾക്കെതിരായിട്ടുള്ള പരാമർശമെടുത്ത് ചവിച്ചോട്ടെ കൊടുത്ത് ഇട്ട് കഴിഞ്ഞിട്ടും അവരിൽ നിന്ന് വ്യക്തിപരമായി പരാതി എഴുതി മേടിച്ചിട്ട് അന്വേഷിപ്പിച്ചയാള് ഇയാളെല്ലാം കൂടെ ഒത്താശ ചെയ്തുകൊണ്ടാണ് അവരെ ഡൽഹിയിൽ ഫ്ലൈറ്റിൽ കൊണ്ടുപോയി സി ബി ഐക്ക് പരാതി കൊടുത്തുള്ളത് അങ്ങനെ നിങ്ങളതിനെ അങ്ങ് സാമാന്യവൽക്കരിക്കുകയാണ് ഉമ്മൻചാണ്ടി എല്ലാത്തിനെയും കാരുണ്യത്ത് അത് സാമാന്യവൽക്കരണൊന്നും അല്ല സുഹൃത്തേ അങ്ങനെ നിങ്ങൾ കാണരുത് അതിനെ ഞങ്ങളുടെ സുഹൃത്തായിരുന്നൊരു കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു ടി പി ചന്ദ്രശേഖരൻ അയാളെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്നിട്ട് അയാൾ ചത്ത് കിട മരിച്ചു കിടക്കുമ്പം പിന്നെ കുലങ്കുത്തി എന്ന് വിളിച്ച റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ഇയാൾ അങ്ങനെ ചെയ്ത മനുഷ്യന് ഒരു ഫിറ്റിംഗ് റിപ്ലൈ കൊടുക്കേണ്ടതായിരുന്നു നിങ്ങൾ ഫിറ്റിംഗ് റിപ്ലൈ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളേറ്റവും ചേർത്ത് പിടിക്കുന്ന ഞങ്ങൾ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ചേർത്ത് പിടിക്കുന്ന ആ മനുഷ്യനെ പരിഹസിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അയാളെ ജയിലിലാക്കുകയും ചെയ്യാൻ ശ്രമിച്ച കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ ഈ കെ സുധാകരനും വി ഡി സതീശിനും ഒക്കെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറി അങ്ങ് പോകുമായിരുന്നു എന്നാൽ അവരെ കണ്ടാലുണ്ടല്ലോ ഇപ്പം വെറുപ്പും അറപ്പുമാണ് കോൺഗ്രസുകാർക്ക് വെറുപ്പും അറപ്പും അവർക്ക് ഇയാളെ ഇവിടെ കൊ ഞാൻ പറയട്ടെ നിങ്ങൾ ചോദിച്ചാലും ഇല്ലെങ്കിലും മുഖ്യമന്ത്രിയെ വെളുപ്പിക്കാനാണ് അവരിവിടെ കൊണ്ടുവന്നത് വെളുപ്പിക്കാൻ മുഖ്യമന്ത്രിയെ അലക്കി തേക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞെന്താണ് ഇത്രയോ നല്ല വാക്കുകളാണ് ഉപയോഗിച്ചതെന്ന് നന്നായിട്ടുണ്ട് ഇങ്ങനെ തന്നെ പറയണം പക്ഷേ നാട്ടിലുള്ള ജനങ്ങളും നാട്ടിലുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും ഈ പറഞ്ഞ നേതൃത്വത്തിനെ അറപ്പോടും വെറുപ്പോടും കൂടിയാണ് കാണുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നല്ലത് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ വലിയ കാരുണ്യവാൻമാരാണല്ലോ എന്നിട്ട് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പം ഈ ഗവൺമെന്റിനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പം പിണറായി വിജയനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു എന്ത് സമരം നിങ്ങൾ നടത്തി കാരണം എന്താണറിയാമോ നിങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി നിങ്ങളുടെ ഒരു ഒരു വരുമാന മാർഗം പോലെ ആയിരുന്നു ഉമ്മൻചാണ്ടി ഞാൻ എൻ്റെ ഉദാഹരണം പറയുമായിരുന്നു ചില വീടുകളിൽ പിന്നെ വരുമാന വരുമാനമാർഗം ഭാര്യയായിരിക്കും ഒരു വരുമാനം ഉണ്ടാവില്ല അയാൾ കുടിച്ചും ചീട്ട് കളിച്ചും എന്തെങ്കിലുമൊക്കെ വൃത്തിയുടെ ഒക്കെ കാണിച്ച് ഭാര്യയുടെ ചെലവിൽ ഇങ്ങനെ ജീവിക്കും അതുപോലെയാണ് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ചെലവിൽ ജീവിച്ചുകൊണ്ടിരുന്നത് ഞാൻ നിങ്ങളെ വ്യക്തിപരമായി പറഞ്ഞല്ലോ പൊതുവിൽ അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം ചില വീട്ടിൽ ഭാര്യയുടെയും മക്കളുടെയും മക്കളുടെ മക്കളുടെയും എല്ലാം ചെലവ് എടുത്ത് ചെലവ് കണ്ടുപിടിച്ച് കഠിനാധ്വാനം ചെയ്യുന്ന ചില ഭർത്താക്കന്മാരുണ്ട് അതുപോലായിരുന്നു ഉമ്മൻചാണ്ടി നിങ്ങൾക്ക് ഇങ്ങനെ കതറൊക്കെ ഇട്ട് ഇങ്ങനെ നെളിഞ്ഞു നടക്കാനും അധികാര സ്ഥാനം കിട്ടാനും എം എൽ എ സ്ഥാനം കിട്ടാനും എം പി സ്ഥാനം കിട്ടാനും മാത്രം മതിയായിരുന്നു നിങ്ങൾക്ക് ഉമ്മൻചാണ്ടിയെ മനസ്സിലായില്ലേ നിങ്ങളെ വ്യക്തിപരമായിട്ടുള്ള കോൺഗ്രസ് വരെ മൊത്തമാ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നിട്ടേ എട്ട് തവണ മത്സരിച്ച് ജയിച്ചവരണ്ട് ഞാൻ പേര് പറയുന്നില്ല അതിൽ ചിലർക്ക് പുതുപ്പള്ളിയിൽ ഇപ്പോഴും മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ ചെലവിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നവരാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ച ആളെ വെളുപ്പിക്കുന്നതിൽ നിങ്ങൾക്കൊരു ഉളുപ്പും തോന്നില്ല ഉമ്മൻചാണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കതറും തേച്ച് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കാൻ കഴിയുന്നതെന്ന് ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഉമ്മൻചാണ്ടി പതിനേഴ് മണിക്കൂറാണ് ജനസമ്പർക്ക പരിപാടിയിൽ നിന്നത് ഉമ്മൻചാണ്ടി ലക്ഷക്കണക്കിന് ആളുകളുടെ ദുരിതങ്ങളാണ് തീർത്തു കൊടുത്തത് ആ ഉമ്മൻചാണ്ടിയുടെ ചെലവിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും പറഞ്ഞാൽ ദണ്ണമുണ്ടാവില്ല സുഹൃത്തെ പക്ഷേ ഉമ്മൻചാണ്ടി എന്താണ് ചെയ്തത് എന്ന് കേരളത്തിലെ ഒരു പാർട്ടി അല്ലാത്തവർക്ക് ഉൾപ്പെടെ സി പി എം കാർക്ക് ഉൾപ്പെടെ ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് ആ ബോധ്യമായിരുന്നു ലക്ഷക്കണക്കിന് പിന്നെ കൂടിയ ജനങ്ങൾ ആ മനുഷ്യനെ ദേവി ചെയ്ത് അയാൾ മരിച്ചു കഴിഞ്ഞ സാഹചര്യത്തിലെങ്കിലും അയാളെ നിങ്ങൾ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താതെ നിങ്ങൾ ഇന്ന് ചെയ്തത് ഉമ്മൻചാണ്ടിയോട് ചെയ്ത ഏറ്റവും കൊടും പാതകമാണ് കൊടും ക്രൂരതയാണ് എന്ന് ഞാൻ പറയുന്നതല്ല എൻ്റെ വീഡിയോ കൊണ്ടിട്ട് ഗോൾഫിൽ നിന്ന് ആൾ തന്നെ വിളിക്കുകയാണ് എനിക്ക് ഇത് ഇന്ന് വൈകിട്ട് ഒരാൾ എന്നെ വിളിച്ചു എനിക്കിപ്പോഴും കലിയടങ്ങിയിട്ടില്ല കൊടും പാതകമാണ് ഉമ്മൻചാണ്ടിയോട് ചെയ്തതെന്നും പറഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ ആ മനുഷ്യനെ ഇനിയും അവഹേളിച്ചാൽ ആ മനുഷ്യനെ ഇനിയും പരിഹസിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് തരുന്ന പിന്നെ പ്രഹരമുണ്ടല്ലോ അത് കടുത്തതായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കൂടുതൽ നേരം സംസാരിക്കാൻ വയ്യ കാരണം ചിലപ്പോൾ എൻ്റെ നിയന്ത്രണം പോകും അതുകൊണ്ട് ഞാൻ ഇപ്പം നിർത്തുകയാണ് ഇത് കടന്ന കൈയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അഡുകറ്റ് സേനാപതി വേണു സി ബി ഐ ഇദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഇല്ല എന്ന് കണ്ടെത്തിയിട്ടും വെള്ളം കോൺഗ്രസ് അതൊരു ഒരു ഒരു രാഷ്ട്രീയ ആയുധമാക്കിയില്ലല്ലോ നേരത്തെ ഷാജാൻ പറഞ്ഞതുപോലെ ഈ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് കോടതി പോലും തള്ളി പിന്നെ ഈ പരാതിക്കാരിയെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് വേറൊരു പരാതി എഴുതി വാങ്ങുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ സി ബി ഐ അന്വേഷണത്തിൽ വിടുന്നു ഇത് അന്വേഷിച്ച ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞാണ് ഇദ്ദേഹത്തെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ പര്യാപ്തമായ തെളിവുകളൊന്നുമില്ല എന്നിട്ടും കലിതീരാതെ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കലുത്തുറുങ്കിൽ അടയ്ക്കണം എന്ന അതമ്യമായ ആഗ്രഹവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു അതിന് പരാതിക്കാരിയെ ചേർത്ത് നിർത്തുകയും ചെയ്തു എന്നിട്ട് സി ബി ഐ ഇദ്ദേഹത്തിനെതിരെ തെളിവുകൾ ഇല്ല എന്ന് കണ്ടെത്തിയിട്ട് കൂടി എന്തുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ സർക്കാരിനെതിരെ ഒരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു നേതാവിനെയാണ് ഇത്തരത്തിൽ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് അത് മനസ്സിലാക്കണം ഉമ്മൻചാണ്ടിയെ പോലുള്ള ഞാൻ എടുത്തു പറയുകയാണ് എന്നിട്ട് പോലും കോൺഗ്രസ് നേതൃത്വം ഒരക്ഷരം ഉരിയാടിയില്ല എന്തുകൊണ്ടായില്ല അല്ല അല്ല അല്ലേ അതൊട്ടും ശരിയല്ല ഉമ്മൻചാണ്ടിക്കെതിരെ സിബിഐക്ക് കേസ് വിട്ടപ്പോഴും ഉമ്മൻചാണ്ടി നിരപരാധിയാണെന്നും ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം കോൺഗ്രസ് അതിനെ വളരെ വ്യക്തമായി എന്താ പറഞ്ഞ സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും പാർട്ടി എന്നുള്ള നിലയിലും ഈ കാര്യത്തിൽ കോൺഗ്രസ് അതിശക്തമായ എന്താ പറഞ്ഞ സമരപരിപാടികളും കോൺഗ്രസ് പാർട്ടി ഇല്ല ആണ് എനിക്ക് കൊണ്ടുവന്നത് അല്ല ഞാൻ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സി ബി ഐ കേസ് ഏറ്റെടുത്തപ്പോ പി ജയരാജൻ കാണിച്ച പോലെ എനിക്ക് നെഞ്ചുവേദനയാണ് എന്ന് പറഞ്ഞു ഇതിനൊന്നും അല്ലല്ലോ ഉമ്മൻചാണ്ടി തയ്യാറായത് ഉമ്മൻചാണ്ടി അദ്ദേഹം പറഞ്ഞതാ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എനിക്കെതിരെ ഒരു കേസ് ഫ്രെയിം ചെയ്യാനായിട്ട് സി ബി ഐക്ക് കഴിയുകയുമില്ല കേരളത്തിലെ പൊതുസമൂഹവും കോൺഗ്രസ് പാർട്ടിയും വിശ്വസിച്ച് അത് തന്നെയാണ് പക്ഷേ നിയമപരമായി നടക്കുന്ന ഒരു പ്രക്രിയ ആ പ്രക്രിയയെ നിയമപരമായി നേരിടുകയും അതോടൊപ്പം തന്നെ ഇത് കള്ളക്കേസാണ് എന്നുള്ള റിപ്പോർട്ട് സി ബി ഐ കൊടുത്തതിന് ശേഷം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ചെയ്യാവുന്ന പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും എല്ലാതാണ് ചെയ്തതെന്ന് പറഞ്ഞു എന്താണ് കോൺഗ്രസ് ചെയ്തത് ഉമ്മൻചാണ്ടിയെ സി ഉമ്മൻചാണ്ടിയെ പീഡിപ്പിച്ചപ്പോഴും ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടപ്പോഴും എന്താണ് കോൺഗ്രസ് ചെയ്തത് ഒന്ന് പറഞ്ഞു തന്നെ അല്ല ഞാൻ ചോദിക്കുന്നു ഞാൻ ചോദിക്കുന്നത് ഈ കേസ് കള്ളക്കേസ് ആണ് എന്നും സഭയ്ക്ക് പ്രതിഷേധം സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം അതോടൊപ്പം നിയമപരമായിട്ട് അതിനെ നേരിടാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടല്ലോ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ സേനാപതി വേണുണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടി അല്ല ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ആള് കോൺഗ്രസ് നേതാക്കൾ ഉമ്മൻചാണ്ടി പറഞ്ഞോ ഉമ്മൻചാണ്ടി പറഞ്ഞോ എന്നെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ നിങ്ങൾ ഇനി വലിയ യുദ്ധത്തിനൊന്നും പോവണ്ട കോൺഗ്രസ് ഞാൻ പറഞ്ഞത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ആറ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് സി ബി ഐയെ ഉപയോഗിച്ച് ഈ കള്ളക്കേസുകൾ എടുത്തിട്ടുള്ളത് അത് ഓരോ കേസിലും പ്രത്യേകം പ്രത്യേകമായി സി ബി ഐ അന്വേഷിച്ച് ഈ കേസ് കള്ളക്കേസാണെന്നും അതോടൊപ്പം തന്നെ ഇത് രാഷ്ട്രീയമായും വ്യക്തിപരമായും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെ അപകീർത്തിപ്പെടുത്താൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന കേസാണ് എന്നുള്ള അന്തിമ റിപ്പോർട്ട് സി ബി ഐ സി ബി ഐ കോടതിയിൽ തന്നെ ഹാജരാക്കിയിട്ടുള്ളതാണ് അത് അതൊരാളുടെ മാത്രം കാര്യത്തിലല്ല എല്ലാ വരുമ്പോൾ കോൺഗ്രസ് ചെയ്തു ഇതാണ് ചോദ്യം അല്ല ഞാൻ പറഞ്ഞല്ലോ നിയമസഭയ്ക്ക് നിയമസഭയ്ക്ക് അകത്ത് നടത്താൻ പറ്റുന്ന പ്രതിഷേധങ്ങൾ നിയമസഭയ്ക്ക് പുറത്ത് പ്രതിഷേധം നിയമസഭയ്ക്ക് അകത്തുള്ള പ്രതിഷേധമുണ്ട് ശരിയാണ് പക്ഷെ പുറത്തെവിടെ ആയിരുന്നു പ്രതിഷേധം ഒന്ന് പറഞ്ഞു തന്നെ എന്തായിരുന്നു പ്രതിഷേധം പറഞ്ഞു ഞാൻ പറഞ്ഞത് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ചീത്ത ചീത്ത ഓഫീസിലേക്ക് ഓഫീസിലേക്ക് മാർച്ച് മാർച്ച് വിളിക്കണ്ട അല്ല ഒരു ഒരു സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് കൂടായിരുന്നു അല്ല ഒരു അന്വേഷണ ഏജൻസി ഒരു കേസ് ഏറ്റെടുക്കുമ്പോൾ സി പി എം ചെയ്യുന്നത് പോലെ അന്വേഷണ ഏജൻസിയുടെ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നു മാർച്ച് സി ബി ഐക്ക് അതായത് പിണറായി വിജയന്റെ പോലീസ് നിരന്തരമായി അന്വേഷിച്ചിട്ട് തെളിവില്ല എന്ന് പറഞ്ഞ കേസിൽ സിബിഐ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടായിരുന്നോ സെക്രട്ടേറിയറ്റിനും മുമ്പിലും അതുപോലെ തന്നെ വിവിധ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും ഈ വിഷയം ഉയർത്തിക്കൊണ്ട് പലവട്ടം കോൺഗ്രസ് പാർട്ടി ഷാജാ ഈ വിഷയത്തിൽ പ്രതിഷേധമുയർത്തിക്കൊണ്ട് സെക്രട്ടറിയേറ്റ് നടക്കിലും അതോടൊപ്പം തന്നെ വിവിധ കളക്ടറേറ്റുകൾക്ക് മുമ്പിലും കോൺഗ്രസ് പാർട്ടി നിരവധിയായ സമരങ്ങൾ അത് കോൺഗ്രസിന്റെയും യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെയും മാർച്ചിൽ പോലീസ് നടത്തി പരിക്കേറ്റ കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ ഇപ്പോഴും എനിക്ക് ആളുകളുണ്ട് ഈ കേസ് സേനാപതി വേണുവിന് തെറ്റിയതായിരിക്കാം ശ്രീജിത്ത് പണിക്ക ഞാൻ ഡയറക്റ്റ് ചോദ്യത്തിലേക്ക് വരികയാണ് ആദരവോ അനാദരവോ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ ഉദ്ഘാടകൻ ആവാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചു അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു ഇത് ഉമ്മൻചാണ്ടിയോട് കാണിച്ച ആദരവാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ അല്ലെങ്കിൽ അനാദരവാണോ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കോൺഗ്രസ് കെ പി സി സി സംഘടിപ്പിച്ചിരുന്ന ഒരു അനുസ്മരണ ചടങ്ങാണ് ആ അനുസ്മരണ ചടങ്ങിലേക്ക് അവരൊരു എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഒരു ഇൻവൈറ്റ് മുഖ്യമന്ത്രിക്ക് അപ്പോൾ അത് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു അതിനുശേഷം മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുന്നു അതിൽ അസ്വാഭാവികമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല കാരണം മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ശ്രീ ഉമ്മൻചാണ്ടിയോടുള്ള നിലപാടിൽ എന്തെങ്കിലും രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല തന്നെയുള്ള ഒരു സുജന മര്യാദയുടെ പേരിൽ അങ്ങനെ ഒരു ഇൻവൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുക അവിടെ പങ്കെടുക്കുക എന്നുള്ളത് വളരെ സാമാന്യമായിട്ട് ഏതൊരു രാഷ്ട്രീയ നേതാവും ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടുന്ന വളരെ സാമാന്യമായിട്ടുള്ള മര്യാദയുടെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് അതുകൊണ്ട് അവിടെ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുക നല്ല ബന്ധങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ പറയുക അദ്ദേഹത്തെ പ്രകീർത്തിക്കുക അദ്ദേഹത്തിന്റെ ഭരണത്തിനെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത് എനിക്ക് തോന്നുന്നത് നടന്നിരിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ് ഇപ്പൊ ഇന്നലെയും ഒരു ചാനലിൽ ഇതുമായി സംബന്ധിച്ച ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിരുന്നു ആ സമയത്തും ഞാൻ പറഞ്ഞിരുന്നത് ഇത് കോൺഗ്രസ് ആ ഒരു വിഷയത്തിൽ ഒരല്പം മര്യാദകേട് കാണിച്ചു എന്ന് പറയേണ്ടി വരും കാരണം ആ ഇൻവൈറ്റ് കൊടുക്കുന്നതിലല്ല അതിലൊരു പക്ഷേ തർക്കവിതർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം ശ്രീ പിണറായി വിജയൻ അത് കൊടുക്കേണ്ടതുണ്ടോ മുഖ്യമന്ത്രി എന്നത് പരിഗണിച്ചുകൊണ്ടാണോ അത് കൊടുത്തത് മുൻപ് ആരോപണങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള മയവും ഇല്ലാതെ വന്നിരുന്ന സമയത്ത് അതിന്റെയൊക്കെ കുന്തമനകളായി നിന്നിരുന്ന ആൾക്കാരെ ഇതിൽ പങ്കെടുപ്പിക്കണമോ എന്ന കാര്യത്തിനെ പറ്റിയൊക്കെ കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് പക്ഷേ കോൺഗ്രസ് ചെയ്തിരുന്ന വളരെ വലിയ ഒരു അനൗചിത്യം എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന പാർട്ടിയെ മൊത്തത്തിൽ ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല പക്ഷേ പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട പല ആൾക്കാരും ചെയ്തിരുന്ന ഒരു കാര്യം അതിൽ പ്രത്യേകിച്ച് ശ്രീ സരിൻ എന്ന കോൺഗ്രസ് നേതാവ് യൂത്ത് കോൺഗ്രസ് നേതാവ് അദ്ദേഹം പറഞ്ഞിരുന്നത് ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ പിണറായി വിജയൻ അവിടെ പങ്കെടുക്കുകയാണ് എങ്കിൽ അത് ഒരു കുറ്റസമ്മതമായിരിക്കും എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം ഫേസ്ബുക്ക് വഴി നടത്തി അത് അങ്ങേയറ്റം അപക്വമായിട്ടുള്ള മര്യാദയില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം നമ്മൾ ഒരു ചടങ്ങ് നടത്തുന്നു ആ ചടങ്ങിലേക്ക് നമ്മൾ ഒരാൾക്ക് ക്ഷണം കൊടുക്കുന്നു ആ ക്ഷണം സ്വീകരിച്ച ഒരാൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഞാൻ ക്ഷണിച്ചിട്ടാണ് അയാൾ വരുന്നത് പക്ഷേ അയാൾ വന്നു കഴിഞ്ഞാൽ അത് കുറ്റസമ്മതമാണ് എന്ന് പറയുന്നത് വളരെ വലിയ മര്യാദകളാണ് അപ്പോ രാഷ്ട്രീയത്തിൽ നമ്മൾ പുലർത്തേണ്ടുന്ന അല്ലെങ്കിൽ അവശേഷിക്കുന്ന മിനിമം മര്യാദ മാന്യത തുടങ്ങിയ കാര്യങ്ങളെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പുലർത്തേണ്ടതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ഈ ഒരു ചടങ്ങിൽ ഒരു ഇൻവൈറ്റ് കൊടുക്കുന്നതിനും മുഖ്യമന്ത്രി അവിടെ പങ്കെടുക്കുന്നതിനും ഞാൻ കാണുന്നുള്ളൂ ഇനി അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്ക് അവിടെ സ്വാഭാവികമായിട്ടും വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനും കഴിയുകയുള്ളൂ കാരണം ആ ക്ഷണം സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത് പക്ഷെ ഇവിടെ വിമർശിക്കപ്പെടേണ്ടത് ആൾക്കാർ ആരൊക്കെയാണ് ഇത് ചോദിച്ചാൽ ഇടതുപക്ഷത്തു നിന്ന് ഇതേപോലെ ശ്രീ ഉമ്മൻചാണ്ടിയെ ആക്രമിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ വ്യക്തിപരമായി തേജോബദ്ധം ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട് എന്നത് പോലും പരിഗണിക്കാതെ അദ്ദേഹത്തെ വളരെ മോശമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചിരിക്കുന്ന പല ആൾക്കാരും ഇങ്ങനെ ഒരു ഇൻവൈറ്റ് കിട്ടാതെ തന്നെ സോഷ്യൽ മീഡിയയിലായാലും മറ്റു പലയിടങ്ങളിലായാലും ഉമ്മൻചാണ്ടിയുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ഒരു രീതി നമ്മൾ കണ്ടു അത് അങ്ങേയറ്റം എനിക്ക് ലജ്ജ ഉണ്ടാക്കിയ കാര്യമാണ് കാരണം ഇവരുടെയൊക്കെ യഥാർത്ഥ ചിന്ത എന്താണ് എന്നുള്ളതൊക്കെ തന്നെ ഇവർ പലപ്പോഴായിട്ടും വെളിവാക്കിയതാണ് ഒരു ഇൻവൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ വന്ന് നല്ല വാക്കുകൾ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അല്ലാതെ സ്വമേധയ ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് വന്ന് വീണ്ടും പറയുക എന്ന് പറയുന്നതിന് ശുദ്ധ മര്യാദകേട് എന്ന് തന്നെ പറയാനുള്ളൂ കാരണം ഇവരൊക്കെ ഇതിനു മുമ്പ് എങ്ങനെയാണ് അദ്ദേഹത്തെ വിലയിരുത്തിയത് എന്ന് നമ്മൾ കണ്ടതാണ് ഇവിടെ നടന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് പലരെയും എനിക്ക് തോന്നുന്നതിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇവരാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു യാത്രാ മൊഴിയാണ് കേരളം കേരളം എന്ന് പറയേണ്ടി വരും കാരണം അത് നൽകിയിരിക്കുന്നത് കോൺഗ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിനോട് ചായ് ആൾക്കാരോ അനുഭാവികളോ ഒന്നുമല്ല കേരളം കേരളത്തിലെ പൊതുജനം ശ്രീ ഉമ്മൻചാണ്ടിക്ക് ഏത് രീതിയിലാണ് ഒരു യാത്രയപ്പ് നൽകിയത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് അല്ലെങ്കിൽ പുതുപ്പള്ളിയിലേക്ക് ജനം ഒഴുകിയെത്തുകയായിരുന്നു അപ്പോൾ ആ യാത്രയിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കന്മാരും അദ്ദേഹത്തെ ഉടനീളം അനുഗമിച്ചിട്ടുണ്ടാക്കാം അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുപോകുന്ന ആ വാഹനത്തെ പക്ഷെ അതല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള പല ആൾക്കാരും ഇങ്ങനെ ചെയ്തിരുന്നു കന്യാകുമാരിയിൽ നിന്ന് അടക്കം വന്നിരുന്ന ആൾക്കാർ അതേപോലെ വടക്കൻ ജില്ലകളിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ തന്നെ ഇതിനെ അനുഗമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഒരു വളരെ വലിയൊരു സ്നേഹ വായ്പ ആൾക്കാരുടെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായിട്ടുണ്ട് ഇത്രത്തോളം ജനകീയനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണം കൊണ്ടാണ് കേരളം തിരിച്ചറിഞ്ഞത് എന്ന് പറയേണ്ടി വരും അപ്പൊ അത് ആ ഒരു അവസരത്തിൽ ഏതെങ്കിലും രീതിയിൽ തെറ്റായിട്ടുള്ള ഒരു പരാമർശം ഉണ്ടാകാതെ ഇരിക്കുന്നതിന്റെ ഭാഗമായി കൂടി അദ്ദേഹത്തെ വളരെ മോശമായിട്ട് വ്യക്തി നിക്ഷേപം നടത്തിയിരുന്ന പല ആൾക്കാരും അത് തിരുത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട് ഇനി ഞാനിവിടെ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നടന്നിരുന്ന ഒരു കാര്യത്തിനെ പറ്റി ഒരു അഭിപ്രായം കൂടി പറയാം കാരണം ഇവിടെ ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധി എന്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള ശ്രീ സേനാപതി വേണുവിനോട് ചോദിച്ച ആ ചോദ്യം ശ്രീ ഉമ്മൻചാണ്ടി ഒരു പ്രതിരോധത്തിലായിരുന്ന സമയത്ത് ഏത് രീതിയിൽ കോൺഗ്രസ് അദ്ദേഹത്തെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അദ്ദേഹം അർഹിച്ച രീതിയിൽ അദ്ദേഹത്തിന് ആ ഒരു പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ പ്രതിഷേധിച്ചിട്ടുണ്ടാകാം പുറത്ത് പ്രതിഷേധിച്ചിട്ടുണ്ടാകാം അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ പ്രതിഷേധമൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അതിനൊക്കെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഒരു അതായത് ആനുപാതികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സമര സമരപരിപാടികളുണ്ട് ആ രീതിയിലുള്ള ശ്രീ ഉമ്മൻചാണ്ടി നേരിട്ടിരുന്ന ആരോപണങ്ങൾക്ക് ആനുപാതികമായ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു പിന്തുണ കോൺഗ്രസിന്റെ ഭാഗ ഒരു കാ ഒരു ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല അത് ഞാൻ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ശ്രീ സേനാപതി വേണു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് സി ബി ഐയുടെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് മാർച്ച് നടത്തിക്കൂടായിരുന്നു എന്ന് ശ്രീ ഷാജഹാനും ശ്രീ അനിൽ നബ്യാരും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഞങ്ങൾ ചെയ്യുന്ന രീതിയല്ല സി പി എമ്മുകാരൊക്കെ അത് ചെയ്യുമായിരിക്കും പക്ഷെ ഞങ്ങൾ അത് ചെയ്യുന്ന രീതിയല്ല ഒരു അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് ഞങ്ങൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണോ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ സോണിയാഗാന്ധിയെ ഒക്കെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ ഇ ഡിയുടെ ഓഫീസിലേക്ക് അതൊരു അന്വേഷണ ഏജൻസിയാണല്ലോ ഓഫീസുകളിലേക്ക് എങ്ങനെയാണ് അനുഗമിച്ചതെന്ന് നമ്മൾ കണ്ടു കോൺഗ്രസിന് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുണ്ടോ ആ മുഖ്യമന്ത്രിമാരടക്കം ഡൽഹിയിൽ പറന്നിറങ്ങിയിട്ടാണ് അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള ആൾക്കാരെല്ലാവരും തന്നെ പറന്നിറങ്ങിയിട്ടാണ് അവർ പോയത് നമ്മൾ അതിന്റെ ചിത്രങ്ങൾ കണ്ടതല്ലേ അപ്പൊ ആ രീതിയിൽ പ്രതികരിക്കാൻ കോൺഗ്രസിന് അറിയാം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പക്ഷെ എന്തുകൊണ്ടോ ശ്രീ ഉമ്മൻചാണ്ടി മറ്റേതൊരു പക്ഷേ സാമ്പത്തിക അഴിമതി എന്ന രീതിയിൽ സാമ്പത്തിക തട്ടിപ്പ് എന്ന രീതിയിലുള്ള വിഷയമായതുകൊണ്ടാണോ ഇതിൽ ലൈംഗിക ആരോപണം ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഉദ്ദേശം നേതാക്കന്മാർക്കുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല കാരണം നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയത്തിൻ്റെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഞാൻ പറയുന്നില്ല പക്ഷേ പ്രധാനമായിട്ടും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു നേതാവിന് ഒരു വീഴ്ച ഉണ്ടായെങ്കിൽ മാത്രമേ അവിടേക്ക് പിന്നീട് കുടുംബത്തിൽ നിന്ന് അല്ലാതെ നിന്നുള്ള ഒരു സക്സസർ ഉണ്ടാവുകയുള്ളൂ എന്ന രീതിയിലുള്ള ഒരു ചിന്തയുണ്ട് അപ്പോൾ കോൺഗ്രസിൽ ഒരു പക്ഷേ പലപ്പോഴും പല നേതാക്കന്മാർക്കും അടി കിട്ടുന്ന സമയത്ത് അതിൽ സന്തോഷിച്ചിരിക്കുന്ന രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ളവരെ കിട്ടുന്ന സമയത്ത് അതിൽ സന്തോഷിച്ചിരിക്കുന്ന വേറെയധികം അധികം ആൾക്കാരുണ്ടാവും അപ്പൊ ആ രീതിയിൽ ഉചിതമായിട്ടുള്ള ഒരു പിന്തുണ ശ്രീ ഉമ്മൻചാണ്ടിക്ക് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ പാർട്ടിയിൽ ഒന്നും പെടാത്ത എന്നാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുകൊണ്ടിരുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് ശ്രീ ഉമ്മൻചാണ്ടിക്ക് എല്ലാ ഘട്ടത്തിലും ഉണ്ടായിരുന്ന ജനപിന്തുണ പിന്തുണ ഇവിടെയുള്ള സാധാരണ ജനങ്ങളുടേതായിരുന്നു അപ്പോ ആഹ് താങ്കൾ തന്നെ പറഞ്ഞു വേറെ പല നേതാക്കന്മാരും ഇതുമായി ബന്ധപ്പെട്ട ആരോപണം നേരിട്ടിട്ടുണ്ട് ഈ ആരോപണം നേരിട്ടിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടിയേക്കാൾ പ്രാധാന്യം കുറഞ്ഞ കേരള രാഷ്ട്രീയത്തിലെ അവരുടെ സംഭാവനയുടെ പേരിൽ പ്രാധാന്യം കുറഞ്ഞിരിക്കുന്ന മറ്റ് നേതാക്കന്മാരെ ഡിഫെൻഡ് ചെയ്യാൻ എത്രത്തോളം കോൺഗ്രസ് ശ്രമിച്ചോ അത്ര മാത്രമേ ശ്രീ ഉമ്മൻചാണ്ടിയെ ഡിഫൻഡ് ചെയ്യാനും കോൺഗ്രസ് ശ്രമിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിന് ആനുപാതികമായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയമായിട്ടുള്ള സംഭാവനകൾക്ക് ആനുപാതികമായിട്ടുള്ള അദ്ദേഹം നേരിട്ടിരുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള ഒരു പിന്തുണ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് ഇറ്റ്സ് എ ഫാക്ട് ഓൺ റെക്കോർഡ് കാരണം അത് നമ്മൾ പഴയ മാധ്യമങ്ങളുടെ വീഡിയോ ഫുട്ടേജുകൾ പരിശോധിച്ചാലും പഴയ പത്രത്താളുകളിലേക്കൊക്കെ തിരിച്ചു പോയി കഴിഞ്ഞാലും അങ്ങനെ രീതിയിലുള്ള ഒരു പിന്തുണ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹം മരിക്കുന്ന സമയത്ത് മറ്റെല്ലാ കാര്യങ്ങളിലും ഒരു അക്കംപ്ലിഷ്മെന്റ് ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ അതിന് അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് തന്റെ പാർട്ടി തന്നെ പിന്തുണച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഒരുപക്ഷെ അദ്ദേഹത്തിന് പോലും ഉണ്ടായിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം മുമ്പ് ഒരു ഇടവേള